പ്രമേഹം മൂന്ന് തരത്തിലുള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ടൈപ്പ് വൺ, ഒന്ന് ടൈപ്പ് ടു, പിന്നെ ഗർഭിണികളിൽ വരുന്ന പ്രമേഹം. ഇതാണ് നമ്മൾ മൂന്ന് തരം പ്രധാനമായിട്ട് കാണുന്നത്. ടൈപ്പ് വൺ ഡയബറ്റീസിന് ട്രീറ്റ്മെന്റ് ഇൻസുലിൻ മാത്രമാണ്. ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്ന പ്രമേഹത്തിന്റെ ഒരു 90% ഉള്ളത്. ഇത് പ്രധാനമായിട്ടും ഒരു ജീവിതശൈലീ രോഗമാണ്. ജനിതകമായിട്ട് പ്രമേഹം വരാൻ സാധ്യതയുള്ളവരിലെ ഭക്ഷണം, എക്സസൈസ്, ഒബീസിറ്റി എന്നിവ മൂലം ശരീരത്തിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഇല്ലാതിരിക്കുകയും ഉള്ള ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാതിരിക്കുകയും സംഭവിക്കുന്നത് കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. പിന്നെ അത്ര കൂടുതലില്ലാത്ത ഒന്നാണ് ഗർഭിണികളിൽ മാത്രം കാണുന്ന GDM എന്ന് പറയുന്ന ഡയബറ്റീസ്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പ്രമേഹം എന്നുള്ളതിൻ്റെ പ്രധാനമായിട്ടുള്ള ഇറ്റിയോളജി ആയിട്ട് പറയുന്നത്. നമ്മുടെ ഫുഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് 70-80% കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മുടെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും. അപ്പോൾ അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കൺട്രോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ആവശ്യത്തിനുള്ള എക്സസൈസുകൾ കൊണ്ടുവരിക, സ്ട്രെസ് അവോയ്ഡ് ചെയ്യുക, റെഗുലർ ചെക്കപ്പ് ചെയ്ത് അതുവഴി വേണ്ട മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളവയാണ്. താങ്ക് യു.